ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓഗസ്റ്റ് 13-ാം തീയതിയും 30-ാം തീയതിയും ആയിട്ട് ടൈപ്പിസ്റ്റിന്റെ പരീക്ഷ വരാൻ പോവുകയാണ് അല്ലേ? അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതിന്റെ സിലബസിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ 13-ാം തീയതി നടക്കുന്ന പരീക്ഷയ്ക്ക് നമ്മൾ സാധാരണ പോലെ തന്നെ കമ്പ്യൂട്ടറിന് 40 മാർക്കും ജി കെ 10 മാർക്കും ടൈപ്പ് റൈറ്റിംഗ് 10 മാർക്കും മലയാളം 20 മാർക്കും ഇംഗ്ലീഷ് 20 മാർക്കുമാണ് സിലബസ് വരുന്നത്. എന്നാൽ 30-ാം തീയതി നടക്കുന്ന ഓവർസീസ് ഡെവലപ്മെന്റ് കേരള വാട്ടർ അതോറിറ്റിയുടെയൊക്കെ ടൈപ്പിസ്റ്റിന് സിലബസിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആ വ്യത്യാസം മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിക്കാൻ തയ്യാറെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ആകെ ലഭിക്കുന്നത് ഒരു 70 ദിവസമാണ് ഇത് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി എല്ലാവരും പഠിക്കണം. അപ്പോൾ ആ സിലബസിനെ കുറിച്ച് 30-ാം തീയതി നടക്കുന്ന സിലബസിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. സിമ്പിൾ അരിത്തമെറ്റിക്ക് മെന്റൽ എബിലിറ്റിക്ക് ഒരു 10 മാർക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. അതുകൂടാതെ ജി കെ 10 മാർക്ക് കമ്പ്യൂട്ടർ 40 മാർക്ക് ഇംഗ്ലീഷ് 10 മാർക്ക് മലയാളം 20 മാർക്ക് ടൈപ്പ് റൈറ്റിംഗ് 10 മാർക്ക് ഇങ്ങനെയാണ് ഇതിന്റെ സിലബസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വരുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾ കണക്കിന്റെ കുറച്ച് ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. അത് നിങ്ങൾ സാധാരണ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്ത് നിങ്ങളത് പഠിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ കണക്ക് പ്രയാസമായ കുട്ടികൾ അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള പരിശീലനം എടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ആ മാർക്ക് പൂർണ്ണമായിട്ടും നമുക്ക് നമ്മളിൽ അത് പരീക്ഷയ്ക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ 40 മാർക്ക് അതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ ഒരു എക്സ്ട്രാ ടോപ്പിക്ക് അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ആ ടോപ്പിക്ക് കൃത്യമായിട്ട് എല്ലാവരും പഠിക്കണം. കാരണം വെച്ചാൽ വളരെ പ്രയാസമുള്ള ഒരു ടോപ്പിക്കാണ്. മറ്റ് വേഡ, എക്സൽ, പവർ പോയിന്റ്, ഇൻട്രഡക്ഷൻ ടു കമ്പ്യൂട്ടർ, ബേസിക് കമ്പ്യൂട്ടർ അതുപോലെയുള്ള അത്ര ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സിലബസ് അല്ല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. അതുപോലെ വെബ് ഡിസൈനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് വ്യക്തമായിട്ട് പഠിക്കണമെങ്കിൽ നല്ല ഒരു സമയം അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ട് സമയം ആദ്യം തന്നെ മാറ്റിവെക്കണം. അപ്പോൾ അത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. റാങ്ക് ഫയല് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടാണ് റാങ്ക് ഫയല് തയ്യാറാക്കിയിട്ടുള്ളത്. കാരണം വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ 2023 പ്രീവിയസ് ക്വസ്റ്റ്യൻ മുഴുവൻ റാങ്ക് ഫയലായിട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ എൻ സി ആർ ടി ക്വസ്റ്റിന്, എസ് എസ് സി ആർ ടി ക്വസ്റ്റിന്, മോഡൽ എക്സാമുകൾ. ഇപ്പോൾ ഇതുപോലെ തന്നെ സിലബസ് മാറിയ സാഹചര്യത്തിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ എല്ലാ ക്വസ്റ്റ്യനുകളും ഉൾപ്പെടുത്തിയ മുഴുവൻ ടോപ്പിക്കും കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉൾപ്പെടെ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തിയ പ്രത്യേകമായിട്ട് റാങ്ക് ഫയല് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് കൃത്യമായിട്ട് വാങ്ങണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ടോപ്പ് റാങ്കിൽ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനകത്താണെങ്കിൽ പോലും അതിനകത്ത് ഊപ്പ്, C++, ജാവാസ്ക്രിപ്റ്റ്, VB.NET ഇങ്ങനെ ധാരാളം ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ആകെ ലഭിക്കുന്ന 70 ദിവസമാണെന്ന്. അപ്പോൾ ആദ്യം ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആദ്യം ഈ ടോപ്പിക്ക് പുതുതായിട്ട് ചേർത്ത ടോപ്പിക്കിൽ നിന്നുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യത്തെ 10 ദിവസം അതിനു വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൂടാതെ സിമ്പിൾ അരിത്തമെറ്റിക്ക് കണക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 5 ദിവസം നമ്മൾ മാറ്റിവെക്കുക. അതുകൂടാതെ മലയാളം, ഇംഗ്ലീഷ്, മലയാളത്തിന് ഒരു 10 ദിവസം നമ്മൾ എന്താണെങ്കിലും വേണം. കാരണം വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ എല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് നോക്കി പഠിക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷിന് ഒരു 5 ദിവസം നമ്മൾ വേണം. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ തന്നെയാണ് ഇംഗ്ലീഷിലും ആവർത്തിച്ചു വരുന്നത്. അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗിന്റെ ഒരു 10 മാർക്കുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് കരസ്ഥമാക്കണമെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ മതി. ചെറിയൊരു ടോപ്പിക്കാണ് ടൈപ്പ് റൈറ്റിംഗ് എന്ന് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ, ടൈപ്പ് റൈറ്റിംഗ് വളരെ ചെറിയൊരു ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യനുകൾ വരുന്നത്. വരുന്ന ക്വസ്റ്റ്യനുകൾ പിന്നീട് ആവർത്തിച്ച് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ 2023 പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ മുഴുവൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ ആ മാർക്കുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് സാധാരണ പരീക്ഷയ്ക്ക്, ഇപ്പോൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 12-ാം തീയതി നടന്ന പരീക്ഷയ്ക്ക്
സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരുന്നു, വന്നില്ല എന്ന് തന്നെ പറയാം. എങ്കിലും നമുക്ക് ഇനിയുള്ള പരീക്ഷയ്ക്ക് മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്ന ഒരു 5-6 മാർക്കിനുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന അവസരത്തിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനും പ്രാധാന്യം കൊടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ ബാക്കി മാർക്കുകൾ, ഞാൻ ആദ്യം സ്പെഷ്യലായിട്ട് ചേർത്ത ടോപ്പിക്കിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നാലും മറ്റു ടോപ്പിക്കുകളെല്ലാം തന്നെ നിങ്ങൾക്ക് പരിചിതമാണെങ്കിൽ പോലും പ്രീവിയസ് ക്വസ്റ്റ്യനുകളും അതുപോലെ തന്നെ മോഡൽ എക്സാമുകളും ഒക്കെ ചെയ്ത് ഒന്നുകൂടി അത് ഊട്ടി ഉറപ്പിച്ച് നന്നായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ജി കെ 10 മാർക്കാണ് ജി കെക്ക് ഉള്ളത്. എങ്കിലും നമ്മൾ കറണ്ട് അഫയേഴ്സിന് കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ പുതിയ പുതിയ ഔദ്യോഗിക പദവികളൊക്കെ എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ച് അത് കൃത്യമായിട്ട് കുറിച്ചെടുത്ത് ഒരു പോക്കറ്റ് ഡയറി പ്രത്യേകമായിട്ട് കുറിച്ചെടുത്ത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് കുറിച്ചു വെക്കാനും വാക്സ് അബൌട്ട് ഇന്ത്യ, വാക്സ് അബൌട്ട് കേരള, ജി കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എങ്കിൽ പോലും റിവിഷൻ ചെയ്ത് കൃത്യമായിട്ട് പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആഴ്ചയിൽ ഒന്ന് വച്ച് റിവിഷൻ നടത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഓരോ വീക്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ വീക്കെൻഡിൽ നമ്മൾ റിവിഷൻ ചെയ്യുക. അതുകൂടാതെ മോഡൽ എക്സാമുകൾ കൂടുതൽ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ടൈപ്പിസ്റ്റിൻ്റെ മോഡൽ എക്സാമുകളെല്ലാം തന്നെ നേരത്തെ ചെയ്ത മോഡൽ എക്സാമുകളും അതുപോലെ ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ ധാരാളം കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് പഴയ ക്ലാസ്സുകളെല്ലാം കാണാം. പുതിയ ക്ലാസ്സുകളെല്ലാം തന്നെ ഉടൻ നാളെ തന്നെ നമുക്ക് ആരംഭിക്കാം. അതുപോലെ തന്നെ ആദ്യം നമുക്ക് ഈ സ്പെഷ്യലായിട്ട് ചേർത്ത ടോപ്പിക്കിൽ നിന്നുള്ള ക്ലാസ്സുകൾ ആദ്യം പഠിക്കാം. അപ്പോൾ ഇത്രയേ ആകെ നമുക്ക് ലഭിക്കുന്ന ഈ 70 ദിവസം കൊണ്ട് എല്ലാവരും ഈ ടോപ്പിക്കുകളെല്ലാം തന്നെ കൃത്യമായിട്ട് നന്നായിട്ട് പഠിച്ച് ടോപ്പിൽ ലെവലിൽ എത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ റാങ്ക് ഫയല് ആവശ്യമുള്ള ഉദ്യോഗത്തിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. കാരണം വെച്ചാൽ റാങ്ക് ഫയൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ 2023 പ്രീവിയസ് ക്വസ്റ്റ്യന്, ഈ പുതുതായിട്ട് ആഡ് ചെയ്ത ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ എല്ലാം തന്നെ സ്പെഷ്യലായിട്ട് പ്രത്യേകമായിട്ട് തന്നെ തയ്യാറാക്കി നിങ്ങൾക്ക് പഠിക്കാവുന്ന രീതിയിൽ ഓരോ ടോപ്പിക്കുമായിട്ട് പ്രത്യേകമായിട്ട് തിരിച്ചാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് മറ്റ് ക്വസ്റ്റ്യനുകളെ തപ്പി അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നിങ്ങൾക്ക് തപ്പിയെടുത്ത് പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഞാൻ അതുപോലെ എല്ലാം കറക്റ്റായിട്ട് തന്നെ ടൈപ്പിസ്റ്റ് കുട്ടികൾക്ക് എല്ലാം തന്നെ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും റാങ്ക് ലിസ്റ്റിൽ എത്താൻ വേണ്ടുന്ന രീതിയിൽ നല്ല രീതിയിൽ എല്ലാം ക്രോഡീകരിച്ച് കൃത്യമായിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ രീതിക്കൊന്ന് പഠിച്ചു പോയാൽ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഈ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇന്ന് തൊട്ട് എത്ര സമയമാണോ വേണ്ടത് ആ സമയം കൃത്യമായിട്ട് 1 മണിക്കൂറാണ് പഠിക്കുന്നതെങ്കിൽ ആ കൃത്യമായിട്ട് ആ 1 മണിക്കൂർ ഇതിനു വേണ്ടിയിട്ട് തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് മനസ്സ് വ്യാപൃതമാകാതെ ഇതിനു വേണ്ടിയിട്ട് തന്നെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഒറ്റ ലക്ഷ്യമേ ഉണ്ടാവാൻ പാടുള്ളൂ. എന്താണ്? 13-ാം തീയതി നടക്കുന്ന പരീക്ഷ അല്ലെങ്കിൽ 30-ാം തീയതി വരുന്ന പരീക്ഷയ്ക്ക് നമ്മൾ റാങ്ക് ലിസ്റ്റ് എത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ, ഉറച്ച വിശ്വാസത്തോടെ, ഉറച്ച ദൃഢനിശ്ചയത്തോടെ, ലക്ഷ്യത്തോടു കൂടി പഠിച്ച് എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ സാധിക്കട്ടെ, എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.